നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 3-ലെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിരുന്നു ഡിംപൽ ബാൽ. അച്ഛൻ മരണപ്പെട്ടതിനെ തുടർന്ന് ഷോ ക്വിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും ഇന്നും ഓരോ ജനമനസ്സുകളിലും നിറസാന്നിധ്യമായി സ്നേഹത്തോടെ നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഡിംപൽ ബാൽ. ആ ഡിംപൽ ബാലിനെ കീഴടക്കിയ ഓസ്റ്റിയോ പ്ലാസ്റ്റോമ എന്ന രോഗത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. എന്താണ് ഓസ്റ്റിയോ പ്ലാസ്റ്റോമ? നമ്മുടെ എല്ലുകളെ ബാധിക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു ട്യൂമറാണ് ഓസ്റ്റിയോ പ്ലാസ്റ്റോമ. ഇത് പൊതുവെ ഒരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ബോൺ ട്യൂമറാണെങ്കിലും ചിലപ്പോൾ ഇത് ഒരു മാരകമായ ക്യാൻസറായി ട്രാൻസ്ഫോം ചെയ്യാറുണ്ട്. ഈ ട്യൂമർ 10 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള, അതായത് അഡോളസെൻസിനെയും അതുപോലെ യങ് അഡൽസിനെയുമാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഈ ട്യൂമർ ശരീരത്തിലെ കൈകാലുകളുടെ എല്ലുകളെയും അതുപോലെ നട്ടെല്ലിനെയുമാണ് ബാധിക്കുന്നത്. ഈ രോഗത്തിൻ്റെ കാരണമൊന്നും ഇതുവരെ വ്യക്തമല്ല. എന്നാൽ ഇതിൻ്റെ സിംപ്റ്റംസ്, ലക്ഷണങ്ങൾ ട്യൂമർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ രോഗികളിൽ പല രീതികളിലായി കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് കൈക്കാലുകളിലുണ്ടാകുന്ന മൈൽഡ് പെയിൻ, അതായത് ചെറിയ വേദനകൾ, അതുപോലെ ട്യൂമർ അഫക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്ന നേർക്കെട്ട്, നട്ടലിനെ ബാധിക്കുന്ന ട്യൂമർ ആണെങ്കിൽ ബാക്ക് പെയിൻ കാണാറുണ്ട്. ഈ രോഗം ഡയഗ്നോസിസ് ചെയ്യുന്നതിൽ വീഴ്ച വന്നാൽ രോഗികളിൽ നട്ടെല്ലിന് വളവും നടുവേദന, ചിലപ്പോൾ ബോധക്ഷയവും രോഗികളിൽ സംഭവിക്കാറുണ്ട്. ഓസ്റ്റിയോബ്ലാസ്റ്റോമ എന്ന ഈ ബോൺ ട്യൂമർ അതികഠിനമായ വേദന രോഗികളിൽ ഉണ്ടാക്കാറുണ്ട്. വേദന സംഹാരികളോടൊന്നും തന്നെ ഈ ട്യൂമർ റെസ്പോണ്ട് ചെയ്യില്ല. അതായത് വേദന മാറാനുള്ള ഗുളികൾ കഴിച്ചാലൊന്നും തന്നെ ഈ വേദന മാറില്ല. വളരെ അഗ്രസീവായിട്ടുള്ള ട്യൂമറാണിത്. അതുകൊണ്ട് തന്നെ ഈ ട്യൂമറിൻ്റെ വലിപ്പം 6 സെൻറ്റിമീറ്റർ വരെ ഉണ്ടാവാറുണ്ട്. ഓസ്റ്റിയോബ്ലാസ്റ്റോമ എന്ന ഈ ബോൺ ട്യൂമർ മറ്റൊരു ബോൺ ട്യൂമറായിട്ടുള്ള ഓസ്റ്റോയിഡ് ഓസ്റ്റോമയുമായിട്ട് വളരെ സാമ്യമുണ്ട്. എന്നാൽ ഓസ്റ്റോയിഡ് ഓസ്റ്റോമ എന്ന ട്യൂമറിന് ഓസ്റ്റിയോബ്ലാസ്റ്റോമയേക്കാൾ വലുപ്പം കുറവാണ്. അതായത് 2 സെൻറ്റിമീറ്റർ വരെ ഈ ട്യൂമറിന് വലിപ്പം ഉണ്ടാവുകയുള്ളൂ. ഓസ്റ്റിയോബ്ലാസ്റ്റോമ എന്ന ഈ ബോൺ ട്യൂമർ ഒരു സിമ്പിൾ എക്സ്റേയിലൂടെ അല്ലെങ്കിൽ നോർമൽ എക്സ്റേയിലൂടെ ഡയഗ്നോസിസ് ചെയ്യാൻ സാധിക്കില്ല. MRI സ്കാനിലൂടെയും CT സ്കാനിലൂടെയും മാത്രമേ ഈ രോഗം ഡയഗ്നോസിസ് ചെയ്യാൻ കഴിയുള്ളൂ. വേദന മാറാനുള്ള മരുന്നുകൾ കൊണ്ട് പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ സർജറിയിലൂടെ ട്യൂമർ റിമൂവ് ചെയ്യുക എന്ന ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഈ രോഗത്തിനുള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 3-ലൂടെ ഞാനടക്കമുള്ള പ്രേക്ഷക മനസ്സുകളിൽ നിറസാന്നിധ്യമായി നിലനിൽക്കുന്ന ഡിംപൽ ബാൽ എന്ന പെൺകുട്ടിക്ക് 12-ാം വയസ്സിൽ ഈ രോഗം പിടിപെട്ടുവെങ്കിലും അന്ന് അത് ഡയഗ്നോസിസ് ചെയ്യപ്പെട്ടില്ല. എന്നാൽ പിന്നീട് അത് ട്യൂബർ ക്ലോസിസായി തെറ്റായി ഡയഗ്നോസിസ് ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ 18-ാമത്തെ വയസ്സിൽ ഇത് ഓസ്റ്റിയോബ്ലാസ്റ്റോമയാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ ഈ ട്യൂമർ റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്തു. ശേഷം അതുമൂലം വന്നിട്ടുള്ള തകരാറുകൾ ബോൺ ഗ്രാഫ്റ്റിംഗ് മുഖേന പരിഹരിക്കുകയും ചെയ്തു. ബിഗ് ബോസ് സീസൺ 3-ൽ നിന്നിടത്തോളം തന്നെ ഈ രോഗത്തിൻ്റെ പേരിൽ സഹതാപമോ മറ്റോ മറ്റുള്ളവരിൽ നിന്നും അവർ ആഗ്രഹിച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിൽ നല്ല വിജയങ്ങൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.